ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കൊച്ചിയിലെത്തും. G20 സുസ്ഥിര ധനകാര്യ പ്രവർത്തക ഗ്രൂപ്പ് യോഗം മഹാബലിപുരത്ത് ആരംഭിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടും മറ്റന്നാൾ ആഘോഷിക്കും. എലിപ്പനി മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്തുന്നതിന് സംസ്ഥാനത്ത് RTPCR പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവൃത്തികൾ സെപ്റ്റംബറിനകം ആരംഭിക്കുമെന്ന് റെയിൽ പാസഞ്ചേഴ്സ് അമിനിറ്റ്സ് കമ്മിറ്റി ചെയർമാൻ PK കൃഷ്ണദാസ്. ഇന്ന് ദേശീയ വായനാ ദിനം. വാർത്തകൾ വിശദമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കൊച്ചിയിലെത്തും. വൈകിട്ട് ലോക ഹൈഡ്രോഗ്രാഫിക് ദിനത്തിന് മുന്നോടിയായി ദക്ഷിണ മേഖല നാവിക കമാൻഡ് ആസ്ഥാനത്തെ നേവൽ ജെട്ടിയിലെ ഹൈഡ്രോ കപ്പലുകൾ അദ്ദേഹം സന്ദർശിക്കും. നാവിഗേഷണൽ ചാർട്ട് പുറത്തിറക്കുന്ന അദ്ദേഹം ഹൈഡ്രോ പരിശീലനം പൂർത്തിയാക്കിയ വിദേശ കേഡറ്റുകളുമായി സംവദിക്കും. ബുധനാഴ്ച കൊച്ചി കപ്പൽശാലയിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിൽ നടക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് കൊച്ചി നേവൽ ബേസിൽ നടക്കുന്ന ചടങ്ങിൽ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നത് പരിശീലിപ്പിക്കുന്ന അത്യാധുനിക സിമുലേറ്റർ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ മൂന്നാമത്തേതും അവസാനത്തേതുമായ G20 സുസ്ഥിര ധനകാര്യ പ്രവർത്തക ഗ്രൂപ്പിന്റെ മൂന്ന് ദിവസത്തെ യോഗം ചെന്നൈയ്ക്കടുത്ത് മഹാബലിപുരത്ത് ആരംഭിച്ചു. ഇന്ത്യൻ ചെയർ ഗീതു ജോഷി, സാമ്പത്തികകാര്യ വകുപ്പിലെ ചാന്ദ്രി റെയ്ന എന്നിവർ ഉദ്ഘാടന സെഷനെ അഭിസംബോധന ചെയ്തു. US ചൈന പ്രതിനിധികളാണ് സെഷൻ നയിക്കുന്നത്. G20 രാജ്യങ്ങളിലെ 100 പ്രതിനിധികളും ക്ഷണിതാക്കളും അന്താരാഷ്ട്ര സംഘടനകളും യോഗത്തിൽ പങ്കെടുക്കുന്നു. കാലാവസ്ഥ ധനസമാഹരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, കാലാവസ്ഥാ സൌഹൃദ നിക്ഷേപങ്ങളെ പിന്തുണയ്ക്കൽ തുടങ്ങി മുൻഗണനാ മേഖലകളിൽ ചർച്ചകൾ നടക്കും. അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടും മറ്റന്നാൾ ആഘോഷിക്കും. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് യോഗാ ദിന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്നലെ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വസുധൈവ കുടുംബകത്തിനായി യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം. 9th അന്തർദേശീയ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിച്ചു. ആയുഷ് വകുപ്പിന് കീഴിലെ നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. നിലവിലെ 35 ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തദ്ദേശഭരണ പ്രദേശങ്ങളിൽ ആയുഷ് യോഗ ക്ലബ്ബുകൾ സ്ഥാപിച്ച് ജീവിതശൈലി രോഗനിയന്ത്രണം ഉറപ്പാക്കും. അന്തർദേശീയ യോഗാ ദിനമായ മറ്റന്നാൾ കോഴിക്കോട് ജില്ലാതല ആയുഷ് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സർവകലാശാലകളിലെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ നിസ്സഹായനാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയപ്പോൾ ഗവൺമെന്റ് നടപടിയെടുത്തില്ലെന്നും മതിയായ യോഗ്യതയില്ലാത്തവർ സർവകലാശാലകളിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൊച്ചിയിൽ സ്വകാര്യ വാർത്താ ചാനലിനോട് പറഞ്ഞു. കുട്ടികൾ 12th കഴിഞ്ഞാൽ കേരളം വിടുന്ന സ്ഥിതിവിശേഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കാൻ സർവകലാശാല വൈസ് ചാൻസലർക്ക് കഴിയണമെന്നും ഗവർണർ പറഞ്ഞു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആദ്യഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഈ മാസം 21 വരെയാണ് ആദ്യഘട്ട അലോട്ട്മെന്റ് പ്രകാരം പ്രവേശനം. പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് അലോട്ട്മെന്റ് ലെറ്റർ ഡൌൺലോഡ് ചെയ്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി രക്ഷാകർത്താവിനൊപ്പം സ്കൂളിലെത്തണം. ഒന്നാം ഓപ്ഷൻ ലഭിക്കുന്നവർ ഫീ അടച്ച് സ്ഥിരപ്രവേശനം നേടണം. മറ്റ് ഓപ്ഷനുകൾ ലഭിക്കുന്നവർക്ക് താൽക്കാലികമായോ സ്ഥിരമായോ പ്രവേശനം നേടാം. സംസ്ഥാന എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. വൈകിട്ട് 3 മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിലാണ് റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത്. യോഗ്യതാ പരീക്ഷയുടെ മാർക്കുകൾ കൂടി സമീകരിച്ചാണ് ഇന്ന് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുന്നതെന്ന് മന്ത്രി അറിയിച്ചു. മൂല്യനിർണ്ണയത്തിന് ശേഷം പ്രവേശന പരീക്ഷയുടെ സ്കോർ May 31 പ്രസിദ്ധീകരിച്ചിരുന്നു. ഉപഭോക്താക്കൾക്ക് താങ്ങാൻ കഴിയുന്ന നിരക്കിൽ മാത്രമേ KSEB സ്മാർട്ട് മീറ്റർ വാങ്ങുകയുള്ളൂവെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ഭാരമാകുന്ന സാഹചര്യമുണ്ടാകില്ല. ടെൻഡർ വിശദാംശങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും നാളെ അടിയന്തര യോഗം ചേരുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. എലിപ്പനി മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്തുന്നതിന് സംസ്ഥാനത്ത് RTPCR പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇതിലൂടെ രോഗം വേഗത്തിൽ കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കാനാവുമെന്ന് പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് മന്ത്രി വ്യക്തമാക്കി. മഴക്കാലത്ത് പനി വ്യാപനം തടയുന്നതിന് ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്.
ഇടവിട്ടു പെയ്യുന്ന മഴ ഡെങ്കിപ്പനിക്കും ശക്തമായി പെയ്യുന്ന മഴ എലിപ്പനിക്കും കാരണമാകും. എലിപ്പനി പെട്ടെന്ന് സങ്കീർണമാകുന്നതായി ബോധ്യമായിട്ടുണ്ട്. പനി ബാധിച്ചവർ ഒരു കാരണവശാലും സ്വയം ചികിത്സ നടത്തരുതെന്നും മണ്ണുമായും മലിനജലവുമായും സമ്പർക്കം പുലർത്തുന്ന എല്ലാവരും എലിപ്പനി പ്രതിരോധത്തിനായി ഡോക്സി സൈക്ലിൻ കൃത്യമായി കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവൃത്തികൾ സെപ്റ്റംബറിനകം ആരംഭിക്കുമെന്ന് റെയിൽ പാസഞ്ചേഴ്സ് അമിനിറ്റ്സ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 പ്രവൃത്തികൾ പൂർത്തീകരിക്കും. റെയിൽവേ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സിസിടിവി ഉൾപ്പെടെ സംവിധാനങ്ങൾ ഒരുക്കും. യാത്രക്കാർക്കായി പുതിയ ട്രെയിൻ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകളിലെ യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണ് പരിശോധനയുടെ ലക്ഷ്യം. വിവിധ സ്റ്റേഷനുകളുടെ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് റെയിൽവേ ബോർഡിന് സമർപ്പിക്കും. ഇന്ന് ദേശീയ വായനാ ദിനം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെയും പിതാവായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് ദേശീയ വായനാ ദിന മാസാചരണത്തിന് തുടക്കമായി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കുട്ടികൾ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലി. അടുത്ത മാസം 18 വരെ എല്ലാ ദിവസവും സംസ്ഥാനത്ത് വിവിധ ഗ്രാമങ്ങളിൽ സർഗസായനം സംഘടിപ്പിച്ച് കാലിക വിഷയങ്ങളെ ആസ്പദമാക്കി പ്രഭാഷണവും സംവാദങ്ങളും സംഘടിപ്പിക്കും. അട്ടപ്പാടിയിൽ കൂട്ടം തെറ്റി നാട്ടിലെത്തിയ കുട്ടിയാനയെ കൂട്ടാൻ പിടിയാന എത്താത്തതിനെ തുടർന്ന് വനംവകുപ്പിന്റെ ബൊമ്മിയാംപടി ക്യാമ്പ് ഷെഡിന് സമീപത്തെ താൽക്കാലിക കൂട്ടിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. അമ്മയാനയടക്കമുള്ള ആനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുള്ള കൃഷ്ണവനത്തിന് സമീപമാണ് കുട്ടിയാനയെ പാർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 കുട്ടിയാനയെ ആനക്കൂട്ടത്തോടൊപ്പം ചേർക്കാനുള്ള ശ്രമത്തിലായിരുന്നു വനം വകുപ്പ്. ഇത് വിജയം കാണാതായതോടെയാണ് കൃഷ്ണ എന്ന പേരിട്ട കുട്ടിയാനയെ ഇന്നലെ ക്യാമ്പ് ഷെഡിലേക്ക് മാറ്റിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ കുട്ടിയാനയെ കാട്ടാനക്കൂട്ടം ഒപ്പം കൂട്ടിയില്ലെങ്കിൽ കുട്ടിക്കൊമ്പനെ വനം വകുപ്പിന്റെ ഏതെങ്കിലും കാട്ടാന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം. കുട്ടിയാന ആരോഗ്യം വീണ്ടെടുക്കുന്നുണ്ടെന്ന് വനം ഉദ്യോഗസ്ഥർ പറഞ്ഞു. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന് എതിരായ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരാമർശം നിന്ദ്യവും നീചവുമാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. സിപിഐഎം ജീർണതയുടെ പര്യായമായി മാറിയെന്നും കെ സി വേണുഗോപാൽ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെതിരായ ആരോപണത്തിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും ദേശാഭിമാനിക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുന്നത് എം വി ഗോവിന്ദനാണോ എന്നും അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം സൂപ്പർ ഡിജിപി ആകാൻ ശ്രമിക്കുകയാണെന്നും സതീശൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു. വ്യാപക തട്ടിപ്പാണ് SFI നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കെ സുധാകരനെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടന്നത് വ്യക്തമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. കായംകുളത്ത് SFI നേതാവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് ആരോപിച്ച് സമർപ്പിച്ച പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കേരള സർവകലാശാല യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറിയും SFI മുൻ ഏരിയ സെക്രട്ടറിയും മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ നിഖിൽ തോമസിനെതിരെയാണ് പരാതി. വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി കായംകുളം MSM കോളേജിൽ PG പ്രവേശനം നേടിയെടുത്തുവെന്ന ആരോപണം SFIയിലാണ് ഉണ്ടായത്. അന്വേഷണം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഇന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. KSU കായംകുളത്ത് സമരവും നടത്തി. അതേസമയം സർട്ടിഫിക്കറ്റ് വ്യാജമല്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ പറഞ്ഞു. PG പ്രവേശനത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. വിവാദ സർട്ടിഫിക്കറ്റ് പോലീസ് പരിശോധിച്ചു വരികയാണ്. കോഴിക്കോട് കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 5000 കുടുംബശ്രീ അംഗങ്ങൾ CDSന്റെ നേതൃത്വത്തിൽ അവയവദാനത്തിന് സമ്മതപത്രം നൽകും. മരണാനന്തര അവയവദാന സമ്മതപത്രം സ്വാതന്ത്ര്യദിനത്തിൽ നൽകാനാണ് പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി വിപുലമായ ബോധവൽക്കരണ പരിപാടി കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ആരംഭിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതം ഇന്ന് നടക്കും. തൃക്കൂർ അരിയളവും ഇന്നാണ്. സംസ്ഥാനത്ത് അടുത്ത 5 വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 4 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 63 കുടുംബങ്ങൾ കഴിയുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2 സന്ദർശനത്തിനായി നാളെ കൊച്ചിയിലെത്തും. G20 സുസ്ഥിര ധനകാര്യ പ്രവർത്തക ഗ്രൂപ്പ് യോഗം മഹാബലിപുരത്ത് ആരംഭിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടും മറ്റന്നാൾ ആഘോഷിക്കും. എലിപ്പനി മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്തുന്നതിന് സംസ്ഥാനത്ത് RTPCR പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവൃത്തികൾ സെപ്റ്റംബറിനകം ആരംഭിക്കുമെന്ന് റെയിൽ പാസഞ്ചേഴ്സ് അമിനിറ്റ്സ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ്. ഇന്ന് ദേശീയ വായനാ ദിനം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.